തെരുവ് വിധിയുടെ ഇരകൾ. റോവിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുന്നു. അട്ടപ്പാടിയിലെ മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ പുനരന്വേഷണം വേണമെന്നാണ് മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ആൾക്കൂട്ട ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സമഗ്രമായ നിയമനിർമ്മാണത്തിന് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അട്ടപ്പാടി ആക്ഷൻ കൌൺസിലും ആവശ്യപ്പെടുന്നത്. മഴ പെയ്യുന്ന പകലിലാണ് ഞങ്ങൾ ചുരം കയറിയത്. അട്ടപ്പാടിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ടെങ്കിലും ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിന്റെ പേരിൽ കൂടിയാണ് ഇന്നിവിടം അറിയപ്പെടുന്നത്. മധുവിന്റെ ചിണ്ടക്കിയിലെ ഊരിലേക്കാണ് ഞങ്ങൾ പോയത്. മഴനൂലുകളായി ഓർമ്മകൾ പെയ്തിറങ്ങുന്നു. എന്റെ ഏട്ടന് ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ നാളെ അത് മറ്റൊരാൾക്കും ഒരിക്കലും ഇതുപോലെ ഒരു അനുഭവം വരരുത്. ആരും ഇങ്ങനെ ഇത്രയും സങ്കടം ആർക്കുണ്ടാവരുത്. മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ 16 പേരെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രവും നൽകി. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൂടിയാണ് മധുവിനെ പിടികൂടാൻ ആൾക്കൂട്ടം കിലോമീറ്ററുകൾ വനത്തിനുള്ളിലേക്ക് പോയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഇവർ എങ്ങനെ അവിടെ പോയി? മധുവിനെ പിടിച്ചുകൊണ്ടുവരുമ്പോഴും മർദ്ദിക്കുമ്പോഴും ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദൃക്സാക്ഷികളായിരുന്നു. അവരാരും തടഞ്ഞില്ല. മുക്കാലിയിലെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കടന്നാണ് ആൾക്കൂട്ടം മധുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് തല്ലിയത്. എല്ലാം ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നടിച്ചു. ഇവർക്കെതിരായ അന്വേഷണം അട്ടിമറിച്ചത് എന്തിനെന്നാണ് മധുവിന്റെ കുടുംബം ചോദിക്കുന്നത്. അത്രയൊക്കെ ചെയ്തിട്ട് പോലും ആരും അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയോ ഞങ്ങൾക്ക് ആ വിവരം അറിയിക്കുകയൊക്കെ ചെയ്താലേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മധുവിന്റെ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ വനംവകുപ്പ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തിന് യാതൊരു തെളിവുമില്ലെന്നാണ് നിലവിൽ വനംവകുപ്പിന് ന്യായം. ഇവരുടെ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഞാനൊന്ന് വീഡിയോ ക്ലിപ്പിന്റെ നമ്മുടെ ആൾക്കാരുടെ ആദ്യം ഇൻവോൾവ്മെന്റ് ആയിരുന്നില്ല. വനംവകുപ്പ് പറയുന്നത് പച്ചക്കള്ളം എന്ന നിലപാടിലാണ് ആക്ഷൻ കൗൺസിൽ. റിസർവ് വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വനംവകുപ്പിന്റെ അനുമതി വേണം. അപ്പോൾ വനംവകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വനത്തിനകത്തേക്ക് ഈ കൊലയാളികൾ കടന്നിട്ടുള്ളത്. മകൻ നഷ്ടപ്പെട്ട ഈ അമ്മയ്ക്കും സഹോദരൻ നഷ്ടപ്പെട്ട ഈ പെങ്ങൾക്കും ഇനിയൊരാഗ്രഹമേ ഉള്ളൂ. കൊലയാളികളായ ആൾക്കൂട്ടത്തിന് വധശിക്ഷ നൽകണം. സർക്കാർ അത് ഉറപ്പാക്കണം. ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതിന് തടയിടുന്നത് ഏതു നാട്ടുകൂട്ടമാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൃത്യമായി കൊണ്ടുവരാൻ കഴിയണം. ക്യാമറമാൻ സജയകുമാറിനൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.